170 രാഷ്ട്രങ്ങളിലായി അമേരിക്കയിലെ 1789 സ്ഥാപിക്കപ്പെട്ട ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തിയ ഒരു മേജർ സർവേ റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി 2021-2022 കാലയളവിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത് വുമൻസ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് എന്ന ഒരു റിപ്പോർട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അതായത് പേഴ്സണൽ സേഫ്റ്റിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമായ യുഎഇ ആണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്ന യുഎഇയിലാണ് പേഴ്സണൽ സേഫ്റ്റിയിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ അതായത് വ്യക്തിപരമായ സുരക്ഷ ലഭിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു ഭാഗം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏറ്റവും അധികം ആവശ്യമായ കാര്യം അതായത് പേഴ്സണൽ സേഫ്റ്റിയാണ് യുഎഇ സംബന്ധിച്ചിടത്തോളം ഈ സർവേ പ്രകാരം അവർ പറയുന്നത് രാത്രിയാണെങ്കിലും പകൽ സമയങ്ങളിലാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും യുഎഇയിൽ ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകുന്നതിനോ യഥേഷ്ടം എവിടെ കറങ്ങുകയാണെങ്കിലും യാതൊരുവിധ പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ പഠനത്തിൽ തന്നെ ഇതേ റിപ്പോർട്ടിൽ തന്നെ നമ്മുടെ രാഷ്ട്രം നിൽക്കുന്നത് 148-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത് അതേസമയത്ത് നമ്മുടെ അയൽ രാഷ്ട്രമായ പാകിസ്ഥാൻ ഉള്ളത് 167-ാണ് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനത്തുള്ളത് അതായത് 170-ാമത്തെ സ്ഥാനം കാരണം അവിടെ നമുക്കറിയാം ഇപ്പോൾ താലിബാൻ പിടിച്ചടക്കുകയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ യമൻ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളൊക്കെ വളരെ പിന്നിലാണ് കാരണം ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്തും തീർച്ചയായും സ്ത്രീകൾക്ക് സേഫ് ആകാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് സേഫ്റ്റി ലഭിക്കുകയില്ല എന്ന കാര്യം തീർച്ചയാണ് ഏതായാലും ഈ ഒരു പഠനം ഇത് നമുക്കറിയാം ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ മുൻകാലത്ത് 1789 സ്ഥാപിക്കപ്പെട്ട വലിയ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു ഗവേഷണ റിസർച്ച് യൂണിവേഴ്സിറ്റി ആയി ഈ യൂണിവേഴ്സിറ്റി കണക്കാക്കപ്പെടുന്നു ഇതിന്റെ മുമ്പും ഒരുപാട് പഠനങ്ങൾ പല വിഷയങ്ങളിലായി അവർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ വർഷം അവർ സമർപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പഠനത്തിലാണ് യുഎഇ ഒരു സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പല പത്രങ്ങളും ഈ വിഷയം ഔട്ട് ചെയ്തിട്ടുണ്ട് യുഎഇയുടെ തന്നെ പല പത്രങ്ങളും ഇത് വളരെ ആഹ്ലാദപൂർവ്വം ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യൂറോപ്യൻ നാടുകളിലടക്കം ഇപ്പോൾ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വികസിത രാഷ്ട്രങ്ങളിലൊക്കെയും ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് കാരണം ഈ ഒരു ഭാഗത്ത് സ്ത്രീകളെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ വളരെ കണിശത പുലർത്തുന്നുണ്ട് ഇസ്ലാം എന്ന് വിമർശിക്കുമ്പോൾ തന്നെ അവരുടെ നിക്കാബും അതുപോലെ തന്നെ ശിരോവസ്ത്രങ്ങളെ കുറിച്ചൊക്കെ വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ അതിന് ഉപോത്ബരമായിക്കൊണ്ടൊരു പിന്തുണയുള്ള വാദഗതികളും സമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ തന്നെ ഏതായിരുന്നാലും സ്ത്രീകൾക്ക് ഏറ്റവും സേഫ്റ്റി ഇസ്ലാമിന്റെ വസ്ത്രധാരണമാണെന്നും ഇസ്ലാമിന്റെ സംസ്കാരമാണ് എന്നും ഇവിടെ വിളിച്ചോതുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതായിരുന്നാലും ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട് മറ്റുള്ള നമ്മുടെ രാഷ്ട്രമടക്കം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇതുപോലെ സ്ത്രീ സമൂഹത്തിന് വലിയ പരിഗണനയും അവരെ വേണ്ട രൂപത്തിലുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയും നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു